ജിസ്ജോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി മേനൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കിയെടുത്ത തലവൻ തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ നല്ലൊരു ത്രില്ലർ ചിത്രം റിലീസായത് എന്നാൽ അതിനൊപ്പം ചേർക്കാൻ പറ്റുന്ന ഒരു ചിത്രം കൂടി റിലീസായെന്ന് പറയാം പറഞ്ഞു വരുന്നത് ഗോളം എന്ന സിനിമയെ പറ്റിയാണ് ഒരു ഡീസെന്റ് ത്രില്ലർ എന്ന് സിനിമയെ വിശേഷിപ്പിക്കാം സാംജാദ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തന്റെ ആദ്യ ചിത്രമാണെന്ന് ഒരിക്കലും തോന്നിപ്പിക്കാത്ത തരത്തിലാണ് ചിത്രം അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് ഇതിനു മുൻപും ഒരു ഫ്ളാറ്റോ അല്ലെങ്കിൽ വീട്ടിലോ നടക്കുന്ന മരണവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അന്വേഷണവും മുൻപും മലയാളത്തിൽ വന്നതാണ് പലതും നമ്മളെ ത്രില്ലടിപ്പിച്ചവയുമാണ് ഇത്തരം കഥാപരിസരം തിരഞ്ഞെടുത്ത് കാണുന്നവരെ ത്രില്ലടിപ്പിക്കുകയോ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല എന്നാൽ ഇവിടെ സംവിധായകൻ വിജയിച്ചു എന്ന് തന്നെ പറയാം ആദ്യ അവസാനം വരെ കാണുന്നവരെ പിടിച്ചിരുത്താനുള്ള ചേരുവകളെല്ലാം ചേർത്ത ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ് ഗോളം പലരും ചിത്രത്തിൽ പുതുമുഖങ്ങളാണ് എന്നാൽ അതൊന്നും സിനിമയെ ബാധിക്കുന്നില്ല എല്ലാവരും അവരുടെ ഭാഗത്തു നിന്ന് നല്ല പ്രകടനം തന്നെ കാഴ്ചവച്ചിട്ടുണ്ട് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രഞ്ജിത്ത് സജീവാണ് നന്നായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനൊപ്പം ദിലീഷ് പോത്തിനൊരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ അദ്ദേഹവും അത് ചെയ്തു വെച്ചിട്ടുണ്ട് സണ്ണി സണ്ണീ വൈൻ സിദ്ദിഖ് തുടങ്ങിയവരും ചിത്രത്തിൽ ഉണ്ട് ഒരുപക്ഷെ ഒരു ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓവർ ആയാൽ കാണുന്നവർക്ക് അത് അരോത്സുഖകമായി തോന്നാം പക്ഷെ എല്ലാവരും കൈയടക്കത്തോടെ കിട്ടിയ വേഷങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തു പൊതുവെ ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളിൽ കണ്ടുവരുന്ന സ്ഥിരം ക്ലീശ സംഭവങ്ങൾ ചിത്രത്തിൽ ഇല്ല എന്നത് മറ്റൊരു കാര്യം നല്ല തിരക്കഥയിൽ പണിതെടുത്തൊരു സിനിമയായിട്ടാണ് ഗോളം തോന്നിയത് അവിടെ എടുത്തു പറയേണ്ടത് പ്രവീൺ വിശ്വനാഥൻ അതുപോലെ തന്നെ സംഭുജിത് എന്ന പേരുകൾ തന്നെയാണ് എന്നാൽ ആദ്യ അവസാനം വരെ ഒരു സീറ്റഡ് ത്രില്ലർ ആണ് ചിത്രം എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ കണ്ടിരിക്കുന്നവരെ ബോറടിപ്പിക്കാതെ ചിത്രത്തിൽ തന്നെ മുഴുകിയിരിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് അതിനു കാരണം ചിത്രത്തിന്റെ തിരക്കഥ തന്നെയാണ് കഥയിലേക്ക് കടന്നാൽ അത് ആസ്വാദനത്തെ ബാധിക്കുമെന്നതിനാൽ അതിലേക്കും കടക്കുന്നില്ല എന്നാൽ പുതുമയുള്ള ഒരു കഥ തന്നെയാണ് ചിത്രം നൽകുന്നത് ഒരു ത്രില്ലർ ചിത്രത്തിൽ മ്യൂസിക്കിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടല്ലോ എബി സാൽവിൻ തോമസ് ആണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് ചിത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സംഗീതം വായിച്ച പങ്ക് വളരെ വലുതാണ് ഉദയ് രാമചന്ദ്രനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം കൂടെയുണ്ട് എന്നാൽ രണ്ടാം ഭാഗം ഉണ്ട് എന്ന് അറിയിക്കാൻ കാണിച്ചത് കുറച്ചു നീണ്ടുപോയ പോലെ തോന്നി സ്ട്രേഞ്ചർ തിങ്സ് പോലുള്ള സീരീസിന്റെ എപ്പിസോഡ് എൻഡിംഗിൽ വരുന്ന പോലെയുള്ള ഒരു ട്വിസ്റ്റ് ഒരു സൈഡ് ഇന്ത്യൻ സീരിയലുകളിൽ വരുന്ന എൻഡിംഗ് ട്വിസ്റ്റ് പോലെ മറ്റൊന്ന് ഒരെണ്ണത്തിന്റെ ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നിപ്പോയി എന്നിരുന്നാലും ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു ചിത്രം തന്നെയാണ് ഗോളം അതിനപ്പുറം തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കേണ്ട ചിത്രം കൂടെയാണ് ഗോളം